നമസ്കാരം ഗൈസ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. മൂവിയുടെ നെയിം എന്ന് പറയുന്നത് ചട്ടമ്പിയാണ്. ശ്രീനാഥ് ഭാസിയുടെ ഫിലിമാണ്. അതേപോലെ തന്നെ ഈ ഒരു മൂവിയിൽ ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുണ്ട്. മൈഥിലി, ഗ്രേസ് ആന്റണി, ചെമ്മൻ വിനോദ്, ഗുരു സോമസുന്ദരം, ബിനു, പാപ്പു, അപ്പോൾ അതേപോലെ ഒരുപാട് വലിയ സ്റ്റാർ കാസ്റ്റ് ഒക്കെയാണുള്ള ഒരു ഫിലിമാണ്. ഈ ഒരു മൂവിയുടെ രണ്ട് ട്രെയിലറും നമ്മൾ റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ട്രെയിലർ റിയാക്ഷനിൽ ഉണ്ടായിരുന്ന സെയിം കണക്കിനാണ് ഈ ഒരു മൂവിയും നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. ഭയങ്കര റിവീലിംഗ് ആയിരുന്നു ആ ഒരു ടീസർ ഉണ്ടായിരുന്നത്. രണ്ട് ട്രെയിലർ ഉണ്ടായിരുന്നു. ആൻഡ് ഏകദേശം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു മൂവിയിലും പോയിട്ടുള്ളത്. എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആക്ടിംഗ് ആണ്. ഒരു അത്യാവശ്യം ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് നെയ്ബർഹുഡിൽ നടക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു ഫിലിം തന്നെയാണിത്. ലൈക്ക് അങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ശ്രീനാഥ് ഭാസിയുടെ ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ എനിക്കും അറിയാം. ആൻഡ് അതിനൊന്നും ഇപ്പം നമ്മൾ എടുത്തു പോകുന്നില്ല. കാരണം നമ്മൾ മൂവി റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ വെളിയിൽ നടക്കുന്ന ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളോ ഒന്നും നമ്മൾ അതിനകത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആ സിനിമയെക്കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ സിനിമ നമ്മൾ ഒരു ശ്രീനാഥ് ഭാസി എന്നുള്ളൊരു വ്യക്തിയല്ല അതിനകത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു മൂവിയിൽ വേറൊരു വ്യക്തിയായിട്ടാണ് ശ്രീനാഥ് ഭാസി അഭിനയിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതായിട്ടാണ് ആ ഒരു മൂവിയെ കാണേണ്ടത്. ആൻഡ് അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീനാഥ് ഭാസി ഒരു എക്സ്ട്രോഡിനറി അഭിനയം തന്നെയാണ് അതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു അസൽ ചട്ടമ്പി എന്നുള്ള രീതിയിൽ തന്നെ ആണെങ്കിൽ നമുക്കത് പറയാം. പിന്നെ ഈ ഒരു മൂവി നമ്മളെ എൻഗേജിംഗ് ആയിട്ട് തോന്നിക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു സംഭവം നടക്കും. ഞാൻ എടുത്ത് പറയുന്നില്ല എന്താണ് ആ ഒരു ഇൻസിഡൻറ്റ്, എങ്ങനെ നടക്കുന്നു, ആര് കാരണം നടക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൂവി ഫുള്ളായിട്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് ഓരോ കാര്യങ്ങൾ റിവീൽ ചെയ്ത് ആ സ്റ്റോറി സംസാരിച്ച് വരുന്നതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്താണ് കാര്യം നടന്നത് എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അതും വലിയ പ്രിഡിക്റ്റബിളായിട്ട് ഉണ്ടാവുന്ന ഒരു സസ്പെൻസും കാര്യങ്ങളൊന്നുമല്ല. ആദ്യം നമ്മളൊരു സസ്പെൻസ് വിചാരിക്കും, സസ്പെൻസ് ആണെന്ന്, പക്ഷെ ആരാണ് എന്താണ് കാര്യങ്ങളെന്നൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ അതൊരു പെർട്ടിക്കുലർ പേഴ്സണായിട്ട് തോന്നു നോക്കിപ്പോലും അത് അങ്ങനെ ആയിരിക്കത്തില്ല ലാസ്റ്റ്. അത് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ പോയത്. ആൻഡ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അവരുടെ ഒരു ആക്ടിങ് ലെവൽ തന്നെയാണ്. എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എക്സ്ട്രോർഡിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ഡയലോഗുകളാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ഒരു സിനിമയാണ് കാണുന്നതെന്നുള്ള രീതിയിൽ തോന്നത്തക്ക വിധം തന്നെയാണ് ആ ഒരു ഫുൾ മൂവിയും പോയിരിക്കുന്നത്. പിന്നെ വേറൊരു എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഗ്രേസ് ആന്റണി ഒരു നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരിയുടെ നേരത്തെ ഉള്ള മൂവീസുകളും കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ മൈന്യൂട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി പെർട്ടിക്കുലർലി. കാരണം കാണുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു ക്യാരക്ടറിന് എന്തൊക്കെയോ പറയാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എന്തൊക്കെ ഒരു ഫീൽ കൊടുക്കുന്ന രീതിയിൽ പുള്ളിക്കാരി കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആസ് എവരിവൺ നോസ് ഗുരു സോമസുന്ദരം ആൻഡ് ചെമ്മൻ വിനോദ്, ബിനു, പപ്പു, ഇവരൊക്കെ മൂന്ന് പേരും എപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല, എല്ലാവർക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും സിനിമ കിട്ടിക്കഴിയുകയാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും, അവരൊക്കെ ഈ ഒരു ഫിലിമിനും അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീനാഥ് ഭാസി ഒരു ഇതുവരെ പുള്ളിക്കാരനെ കാണാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇതുവരെ ആ ഒരു ശ്രീനാഥ് ഭാസി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കിട്ടിയ ക്യാരക്ടേഴ്സ് എല്ലാം കുറച്ചും കൂടെ എന്താ പറയുക, ഈ ക്യാരക്ടറുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ പോലും ഒരു നാട്ടുമ്പുറം ടച്ച് ഉള്ള ഒരു അല്ലെങ്കിൽ ഒരു നാടൻ ടച്ച് ഉള്ള ഒരു മൂവി എന്നൊക്കെ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഇതുവരെ ശ്രീനാഥ് ഭാസി ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ്റെ ഒരു ബേസിക് നേച്ചർ മീൻസ് ആ ഒരു ബേസിക്കായിട്ട് ഒരു ഫീലിങ്സിലും ഉണ്ടാകുമ്പോൾ കിട്ടുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു നാടൻ ടച്ചും കൂടെ കിട്ടുമ്പോഴാണ് ആ ഒരു ചട്ടമ്പി ഫീൽ കറക്റ്റായിട്ട് നമുക്കത് നന്നായിട്ടൊരു കോർ കണക്ഷൻ കിട്ടുന്നുണ്ട് ആ ഒരു ചട്ടമ്പി എന്നുള്ളൊരു ഫീൽ.
ആൻഡ് ഇതൊക്കെയാണ് ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെ ഇപ്പോൾ വെളിയിലൂടെ പ്രശ്നങ്ങൾ നടക്കുന്നു, ഇന്റർവ്യൂ ഇഷ്യൂസും അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു സംസാരം, വേ ഓഫ് ടോക്കിംഗ് ആൻഡ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഒരു മൂവി കാണുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് കാണാൻ വരണം എന്നാണ് എൻ്റെ ഒരു ബേസിക് അഭിപ്രായം. കാരണം നമ്മൾ ഒരു സിനിമ കാണാനാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ പോവുക. പുള്ളിക്കാരനായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു ഇൻ്റർവ്യൂവിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ വെളിയിലുള്ള കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ നോക്കി അതിനെ ആ ഒരു സിനിമയെ വിലയിരുത്തേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ. സിനിമ കാണാം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രഷ് ടൈപ്പ് സ്റ്റോറിയാണ്, ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നുണ്ട്. ആ ഒരു ട്രൂ ഇവൻ്റ് ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ എന്നാലും ഈ ഒരു ഫിലിം ഓവറോൾ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പോയത്. ഇത്രയ്ക്ക് ഈ ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളൂ. നമ്മുടെ ചാനൽ ഇതേപോലെ മൂവി അപ്ഡേറ്റ്സ്, മൂവി റിവ്യൂസ്, അതേപോലെ തന്നെ ട്രെയിലർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ട്രെയിലർ റിയാക്ഷൻസും അതേപോലെ ഓട്ടോമോട്ടീവ് ഫീൽഡിലും ആൻഡ് പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒക്കെ നമ്മുടെ പ്ലാനിൽ ചാനലിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതേപോലെ പുതിയ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സിനിമ റിവ്യൂ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പ്ലീസ് കമൻറ്റ് ബിലോ ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാത്തിനും സപ്പോർട്ടും ചെയ്യും. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.